ഇന്ത്യൻ നവോത്ഥാന നായകർ എന്ന ക്ലാസ്സിൽ ജ്യോതിറാവ് ഫുലെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജ്യോതിറാവു ഫുലെ 1827 ഏപ്രിൽ 11 മഹാരാഷ്ട്രയിലെ സത്താറയിൽ ജനിച്ചു. 1827 ഏപ്രിൽ 11 മഹാരാഷ്ട്രയിലെ സത്താറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈ സത്താറയുടെ പ്രത്യേകത എന്താ? ദത്താവകാശ നിരോധന നിയമം 1848 ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമപ്രകാരം പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് അത്, സത്താറ. പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ, മഹാരാഷ്ട്ര. അതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതെ. ദത്താവകാശ നിരോധന നിയമപ്രകാരം പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? സത്താറ ചോദിച്ചിട്ടുണ്ടാണ് പി എസ് സി കേട്ടോ. അവസാനം പിടിച്ചെടുത്തതാണ് ഏത്? ഔദ്. ഔദാണ് അവസാനം പിടിച്ചെടുക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നറിയോ? ജ്യോതിറാവു ഗോവിന്ദ് റാവു ഫുലെ. ജ്യോതിറാവു ഗോവിന്ദ് റാവു ഫുലെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ജ്യോതിറാവു ഗോവിന്ദ് റാവു ഫുലെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. പിതാവിൻ്റെ പേര് ഗോവിന്ദ് റാവു ഫുലെ എന്നാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ മാതാവാണ് ചിന്മന ഫായി. മാതാവാണ് ചിന്മന ഫായി. 1890 നവംബർ 28 അദ്ദേഹം മരണപ്പെടുന്നത്. 1890 നവംബർ 28 ആര് മരണപ്പെടുന്നത്? ജ്യോതിറാവു ഫുലെ മരണപ്പെടുന്നത്. ഇനി പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് സത്യശോചക സമാജ് സ്ഥാപിച്ചതാരാണ്. സത്യശോചക സമാജ് സ്ഥാപിച്ചതാരാണ്? ജ്യോതിറാവു ഫുലെയാണ്. 1873 സത്യശോചക സമാജ് സ്ഥാപിച്ചത് 1873 ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. സത്യശോചക സമാജ് സ്ഥാപിച്ചു ജ്യോതിറാവു ഫുലെ. ഇനി അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് കേട്ടോ. ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ശിവജയന്തി, ഛത്രപതി ശിവജിയുടെ ജന്മദിനം, ശിവജയന്തി സംഘടിപ്പിച്ച ശിവജയന്തി, ഛത്രപതി ശിവജിയുടെ ജന്മദിനത്തിന് ശിവജയന്തി സംഘടിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ശിവജിയുടെ ശവകുടീരം കണ്ടെത്തിയ വ്യക്തി ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ 12 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച വ്യക്തിയും ഇദ്ദേഹമാണ്. 12 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു ഇദ്ദേഹം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇദ്ദേഹം എഴുതിയ പ്രധാന പുസ്തകങ്ങൾ. ഗുലാംഗിരി, ഗുലാംഗിരി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജ്യോതിറാവു ഫുലെയുടെ പ്രധാന പുസ്തകമാണ്, പുസ്തകങ്ങൾ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, ഗുലാംഗിരിയും ഇഷാരയും. ഏതൊക്കെയാണ്? ഗുലാംഗിരി, ഇഷാര, ഗുലാംഗിരി, ഇഷാര എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കേട്ടോ. ഒത്തിരിക്കുക. ഈ ഗുലാംഗിരി എന്ന വാക്കിനർത്ഥം എന്താ? ഗുലാംഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അടിമത്തം. അടിമത്തം, അടിമത്തമാണ് ഗുലാംഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി സത്യശോചക സമാജ് സ്ഥാപിച്ച വർഷം 1873 ജ്യോതിറാവു ഫുലെയാണ്. ഇതിൻ്റെ ഒരു മുഖപത്രമുണ്ട്, സത്യശോചക സമാജിൻ്റെ മുഖപത്രമാണ് ദീനബന്ധു. സത്യശോചക സമാജിൻ്റെ മുഖപത്രം ഏതാണ്? ദീനബന്ധു, ദീനബന്ധു, ദീനബന്ധു. ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചൊരു പുസ്തകമുണ്ട്, ഏതാണെന്നറിയാമോ? തോമസ് പെയിൻ എഴുതിയ ദി റൈറ്റ്സ് ഓഫ് മാൻ, ദ റൈറ്റ്സ് ഓഫ് മാൻ എന്ന പുസ്തകം ആരാണ് എഴുതിയത്? തോമസ് പെയിൻ എഴുതിയ ദി റൈറ്റ്സ് ഓഫ് മാൻ എന്ന പുസ്തകം ജ്യോതിറാവു ഫുലെയെ ഏറ്റവും വളരെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. ജ്യോതിറാവു ഫുലെയെ വളരെയധികം സ്വാധീനിച്ച പുസ്തകം ഏതാണ്? ദ റൈറ്റ്സ് മാൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ കേട്ടോ, ദ റൈറ്റ്സ് ഓഫ് മാൻ. ഓക്കെ. ഇനി ഈ ജ്യോതിറാവു ഫുലെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് സാവിത്രി റാവു ഫുലെ. ജ്യോതിറാവു ഫുലെയുടെ ഭാര്യയുടെ പേരെന്താണ്? സാവിത്രി റാവു ഫുലെയാണ്. ഈ ജ്യോതിറാവു ഫുലെയും
അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാവിത്രി ഫായിയും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാ? ജ്യോതിറാവു ഫുലയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാവിത്രി ഫായിയും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കൂൾ സ്ഥാപിച്ചായിരുന്നു. ഏത് വർഷമാണെന്നറിയാമോ? വർഷത്തിനൊരു ക്ലൂ ഞാൻ തരാമേ. വർഷത്തിൻ്റെ ക്ലൂ ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ദത്താവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നാ പറഞ്ഞേ? ദത്താവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നാ പറഞ്ഞേ? 1848. അതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത സ്ഥലമാണ് സത്താറ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പം 1848 ഈ സ്കൂൾ സ്ഥാപിക്കുന്നത്, ആദ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂള്. ജ്യോതിറാവു ഫുലെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാവിത്രി ഫായിയും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ 1848 സ്ഥാപിച്ചു. എവിടെയാ? പൂനെയിൽ. പൂനെയിലാണ് അദ്ദേഹം സ്ഥാപിച്ചത്. പൂനെയിലാണ് അദ്ദേഹം സ്ഥാപിച്ചതെന്ന് ഓർത്തിരിക്കാം. ഇനി ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീരാണ്, കേട്ടോ. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീറാണ്. ധനഞ്ജയ് കീറാണ്. ഇനി ഇദ്ദേഹത്തിനെ മഹാത്മാ എന്ന് വിളിച്ചായിരുന്നു. അതര, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറാണ്, അത് തരാം കേട്ടോ. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം കൊടുത്തത് വിതൽ റാവു കൃഷ്ണജി വടേത്കർ. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയതാണ് വിതൽ റാവു കൃഷ്ണജി വടേത്കർ. ഇനി മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ കിങ് എന്നറിയപ്പെടുന്ന വ്യക്തിയുമാർ തന്നെയാ? മഹാരാഷ്ട്രയിലെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന വ്യക്തി ജ്യോതിറാവു ഫുലെയാണ്. ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ അത് ദയാനന്ദ സരസ്വതിയാണ്. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റ് ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ജ്യോതിറാവു ഫുലെ സത്യശോചക സമാജം സ്ഥാപിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണെന്നറിയണം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഗുലാംഗിരി എഴുതിയത് ആരാന്നുള്ളത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുലാംഗിരി എഴുതിയത് ജ്യോതിറാവു ഫുലെയാണ്. ആ വാക്കിന് അർത്ഥം എന്താണ്, അടിമത്തം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 12 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത സൗജന്യമായി വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചോദിച്ചാൽ നമുക്ക് എഴുതാം. അതൊന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂള് പൂനെയിൽ സ്ഥാപിച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹം കൂടെ കൂടിയാണ്, 1848. ആ കാര്യങ്ങൾ, ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ദയാനന്ദ സരസ്വതി ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ ആണ് ആര്, ജ്യോതിറാവു ഫുലെ. പ്രധാനമായിട്ട് ഇത്രയും പോയിൻ്റ് എന്നാണെങ്കിലും അറിഞ്ഞിരിക്കണം. പുതിയൊരു നവോത്ഥാന നായകനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും. താങ്ക് യു.